हिमा हिमा कैरी वरा എന്തിനാ വിളിപ്പിച്ചത്? നിന്റെ ആഗ്രഹം മാത്രം നിറവേറാതിരിക്കണ്ട. അതാ ഇരിക്ക്. നിന്റെ ആഗ്രഹം പൂർത്തിയാക്കാതെ ഞാൻ മരിച്ചുപോയ പ്രത്യേകിച്ച് ഒരു ജോലിയായി ഇതിനെ കാണുന്ന ഞാൻ തന്നെ അതിന് ഇപ്പൊ എന്റെ കാശില്ല. കാശിന് വേണ്ടിയല്ല. അപ്പോ നീയോ ആഗ്രഹിച്ചിരുന്നു എന്നെ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാളെ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ അദൃശ്യമായിപ്പോലും തെറ്റായ രീതിയിൽ എന്നെ തൊട്ടിട്ടില്ല. ആ സ്പർശം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നെങ്കിലും. ഞാനും ആഗ്രഹിച്ചിരുന്നു ഒരുപാട്. സ്വന്തമാക്കണമെന്നും ഒരുമിച്ചൊരു ജീവിതം നയിക്കണമെന്ന്. പക്ഷേ കൊള്ളാം. പിന്നെന്തേ, കാമുകിയുടെ കൂട്ടിക്കൊടുപ്പുകാരനായി തരം താണത്. ചങ്ക് പൊട്ടിയാ ഞാനത് ചെയ്തത്, നിവർത്തികേടുകൊണ്ട്. എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടും നിന്നെ സ്വന്തമാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെയും പക്ഷേ. ഇതാ നിങ്ങൾ ആണുങ്ങളുടെ കുഴപ്പം. ആവശ്യം ഉള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ ഒരു അർത്ഥവിരാമം, അല്ലെങ്കിൽ ഒരു ആശ്ചര്യം. നിന്നെ സ്വീകരിച്ചാൽ സമൂഹത്തെ എനിക്ക് പേടിയായിരുന്നു. സമൂഹം, ഈ സമൂഹം തന്നെയല്ലേ എന്നെ ഈ ഞാനാക്കിയത്? എനിക്കൊരു കൂട്ടിക്കൊടുപ്പുകാരന്റെ കുപ്പായം തുന്നി തന്നത് ആയിരിക്കാം. ആയിരിക്കാന്നല്ല, ആണ്. ഞാനും നീയൊക്കെ ഈ സമൂഹത്തിന്റെ സന്തതികളാ. പക്ഷേ പിന്നെയും പക്ഷേ, നിന്നെ ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ എന്റെ പെങ്ങളുടെ അവസ്ഥ എന്താവുമായിരുന്നു? അവളും എനിക്കത് സഹിക്കാനാവില്ല. കാരണം ഞാൻ നിന്റെ ചേട്ടനെ പോലെയല്ല. എല്ലാവർക്കും അവരവരുടെ കാര്യമാണ് മുഖ്യം. ഇപ്പോ പെങ്ങൾക്കൊരു നല്ല ജീവിതം കിട്ടിയില്ലേ? ഇനി നിനക്കെന്നെ സ്വീകരിച്ചൂടെ? സമയം പോകുന്നു, നമുക്ക് കിടക്കാം. വേണ്ട, എനിക്കൊരു മൂടില്ല. ഇനി നിന്നിൽ താല്പര്യവുമില്ല. ഹിമയുടെ മാറിടം കണ്ടവരാരും ഹിമയോട് താല്പര്യമില്ലാതെ പോയിട്ടില്ല. പക്ഷേ അവിടെയും എന്നെ തോൽപ്പിച്ചത് എന്റെ സഖാവ് മാത്രമായിരുന്നു. ഉഹ്.
നിന്റെ ശരീരത്തിലുള്ളത് ഒരു രോഗമല്ല, രോഗാവസ്ഥയാണ്. നിന്റെ വഴിവിട്ട യാത്രകളാണ് ഇതിനൊക്കെ കാരണം. അനുഭവിച്ചോ? സംശയിച്ചതുപോലെ തന്നെ. ഇറ്റ് സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. തളരണ്ട, എയ്ഡ്സ് ജീവിതത്തിന്റെ അവസാനമൊന്നുമല്ല. ഇനി മറ്റൊരാൾക്ക് പകരാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ഇറ്റ്സ് ഇൻക്യൂറബിൾ ഡെഡ്ലി ഡിസീസ്.